കേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലു കാലോലപ്പുരയുണ്ട്. പക്ഷേ സജീവ രാഷ്ട്രീയം തൻ്റെ തട്ടകമല്ലെന്ന് തിരിച്ചറിയാൻ ഏറെക്കാലം വേണ്ടി വന്നില്ല ഭാസ്കരന്. അത് മലയാള സാഹിത്യത്തിൻ്റെയും സിനിമയുടെയും സൗഭാഗ്യമായി. ചലച്ചിത്ര ലോകത്തേക്കുള്ള ഭാസ്കരന്റെ ആദ്യ ചുവടുവയ്പ് ഗാനരചയിതാവിന്റെ റോളിലായിരുന്നു. 1949 ജെമിനി സ്റ്റുഡിയോയ്ക്ക് വേണ്ടി SS വാസൻ നിർമ്മിച്ച അപൂർവ സഹോദരൻ എന്ന തമിഴ് ചിത്രം. നാല് ഭാഷകളിലുള്ള ഒരു ഗാനത്തിന്റെ ഏതാനും മലയാള വരികളാണ് ഈ ചിത്രത്തിനു വേണ്ടി ഭാസ്കരൻ രചിച്ചത്. മാപ്പിളപ്പാട്ടിന്റെ ശീലിലുള്ള കടക്കണ്ണിൻ തലപ്പത്ത് എന്ന് തുടങ്ങുന്ന ആ ഗാനഭാഗം ചിട്ടപ്പെടുത്തിയത് പറവൂർ അനന്തരാമയ്യർ. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. ഭാസ്കർ മാസ്റ്ററുടെ കയ്യിൽ ഞാൻ ആദ്യം കാണുന്നത് മർദ്ദിതർ എന്ന പുസ്തകമാണ്. അങ്ങനെ കവിത വായിച്ചാൽ നല്ല പോലെ മനസ്സിലാകുന്ന പ്രായമൊന്നും ആയിട്ടില്ല എനിക്ക്. എങ്കിലും ഈ പുസ്തകം ഇടയ്ക്കിടയ്ക്ക് മറച്ചു നോക്കുകയും അതിലെ വരികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എന്തൊക്കെയോ ചില ചിത്രങ്ങൾ കടന്നു. അത് രണ്ട് കണ്ണുകളുടെ കഥ എന്നൊക്കെയുള്ള കവിത അതിലാണ് ഉള്ളത്. കരിവള്ളൂർ കാട്ടിൽ കടമ്പുകൾ പോത്തു എന്നാരംഭിക്കുന്ന കവിതയൊക്കെ അതിലാണ് ഉള്ളത്. അങ്ങനെയാണ് പി ഭാസ്കരൻ എന്ന ഒരു പേര് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനെരിയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. വാസ്തവത്തിൽ മാപ്പിളപ്പാട്ട് എന്നത് ഒരു കേരളീയ അനുഭവമായി മാറുന്നു. മാപ്പിളപ്പാട്ട് എന്നുള്ളത് അതിൻ്റെ ഉൽപ്പത്തി ചരിത്രം കാണിക്കുന്ന ഒരു പേര് മാത്രമാണെന്നും അത് സമുദായ ഭേദമില്ലാതെ ആളുകൾക്ക് എഴുതാനും പാടാനും ആസ്വദിക്കാനും സാധിക്കും, അങ്ങനൊരു സംഗതിയുണ്ട്, മാപ്പിളപ്പാട്ട് എന്നൊരു സാധനമുണ്ട് എന്ന് വരുത്തുന്നത് നീലക്കുലിന് വേണ്ടി മാഷ് എഴുതിയ ഈ പാട്ടാണ്. കായലരികത്ത് വലയറിഞ്ഞപ്പോ വളകിലുക്കിയ സുന്ദരി, പെണ്ണു കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ. ചന്ദ്രികയായിരുന്നു പാട്ടെഴുത്തുകാരൻ എന്ന നിലയിൽ ഭാസ്കരന്റെ ആദ്യ മലയാള ചിത്രം. തുടർന്ന് നവലോകം, തിരമാല, അമ്മ തുടങ്ങിയ ചിത്രങ്ങൾ. ഗാനരചനയും കവിത എഴുത്തുമായി കഴിയുന്നതിനിടെ ഒരു ചലച്ചിത്ര സംവിധാന സംരംഭത്തിൽ പങ്കാളിയാകാൻ ഭാസ്കരന് രാമു കാര്യാട്ടിന്റെ ക്ഷണം ലഭിക്കുന്നു. പ്രശസ്ത സാഹിത്യകാരനായ ഉറൂബിന്റെ കഥ, എ വിൻസെന്റിന്റെ ക്യാമറ, കെ രാഘവന്റെ സംഗീതം, ടി കെ പരീക്കുട്ടിയുടെ നിർമ്മാണം. മലയാള സിനിമാ ചരിത്രത്തിൽ പുതിയൊരു യുഗത്തിന് നാന്ദി കുറിച്ച നീലക്കുയിൽ അങ്ങനെ ഭാസ്കരന്റെ സർഗജീവിതത്തിലും വഴിത്തിരിവായി മാറുന്നു. നീലക്കുയിലിലെ പാട്ടുകൾ കേരളം മുഴുവൻ ഏറ്റുപാടിയ കാലം. ഹിന്ദി തമിഴ് ഗാനങ്ങളുടെ വികലമായ അനുകരണങ്ങൾ കേട്ട് മടുത്ത മലയാളി ശ്രോതാക്കൾക്ക് ഭാസ്കരനും രാഘവനും ചേർന്നൊരുക്കിയ നാടൻ ശീലുകളുടെ നൈർമല്യം ആസ്വാദ്യകരമായി തോന്നിയത് സ്വാഭാവികം. ഇത് ഓർമ്മിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം 51 ജനനീയയ്ക്ക് നീണാൾ മലയാളമേ എന്നൊരു പാട്ടെഴുതി. ഈ പാട്ട് ജനനി ജയിക്ക് നീണാൾ മലയാളമേ എന്നൊരു ശബ്ദം കേൾക്കുകയാണെങ്കിൽ അപ്പം ഭാസ്കര മാസ്റ്റർ ഓർമ്മ വരും. മറിവില്ലൊളി വീശി വന്നൊരൻ മാനസാനന്ദദായക എന്നൊരു പാട്ട്. പിന്നെ വൃശ്ചികപ്പോ നിലവേ
പിച്ചക പോനിലാവേ മച്ചിന്നുമേ ഇറക്കി ഇട്ടിരിക്കുന്ന പാട്ടുകൾ, ഓരോ പാട്ടുകളും അദ്ദേഹത്തിൻ്റെ പാട്ട് എന്നുള്ളത് ട്യൂൺ ചെയ്ത പാട്ട് കേൾക്കുകയാണെങ്കിൽ ഭാസ്കർ മാസ്റ്റർ ഓർക്കുമെന്ന് പറഞ്ഞ് ഓർക്കേണ്ട, അങ്ങനെ ഓർത്ത് പോകും, ആരും ഓർക്കും. കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിൻ്റെ നീലക്കുയിൽ നൽകിയ പുത്തനുണർവ് മലയാള സിനിമയെ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് സജ്ജമാക്കുന്നതാണ് പിന്നീട് കണ്ടത്. 1956 ഭാസ്കരന്റെ സംവിധാനത്തിൽ രാരിച്ചൻ എന്ന പൗരൻ പുറത്തുവരുന്നു. നാടൻ തനിമയാർന്ന സംഗീതത്തിന്റെ ഇന്ദ്രജാലത്താൽ ഭാസ്കരനും രാഘവനും ചേർന്ന് നാഴൂരി പാലുകൊണ്ട് നാടാകെ കല്യാണം ഒരുക്കിയ കാലം. ഭാസ്കരനിലെ സംവിധായകൻ വളരുകയായിരുന്നു, ഒപ്പം ഗാനരചയിതാവും. മികച്ച സാഹിത്യകൃതികൾ പലതും ഭാസ്കരന്റെ സംവിധാനത്തിൽ അഭ്രപാളികളിലെത്തി. MT പാറപ്പുറത്ത്, കെ സുരേന്ദ്രൻ, KT മുഹമ്മദ്, ഉറൂബ്, മലയാറ്റൂർ തുടങ്ങി മലയാളത്തിന്റെ അഭിമാനമായ എഴുത്തുകാരുടെ വിഖ്യാത കൃതികൾക്കാണ് 60കളിലും 70കളിലുമായി ഭാസ്കരൻ ചലച്ചിത്ര ഭാഷ്യം നൽകിയത്. ഇവയിലെല്ലാം ഉണ്ടായിരുന്നു മറക്കാനാവാത്ത ഗാനങ്ങൾ. കുഞ്ഞുമേഘങ്ങളെ മുല കൊടുത്തുറക്കിയ മഞ്ഞണിക്കുന്നുകൾ തോഴികളെ പോൽ മാമരയവനികൾക്കുള്ളിൽ നിന്നേ പ്രേമസംഗമം നോക്കുകയാവാം, നോക്കുകയാവാം സ്വർഗായികേ ഇതിലേ ഇതിലേ സ്വപ്നലോലുപേ ഇതിലേ ഇതിലേ ഹൃദയമണിയറയിൽ നിന്നെൻ കൽപ്പന മധുരഭാഷിണിയായി. 1959 പുറത്തിറങ്ങിയ രാമു കാര്യാട്ടിന്റെ മിന്നാമിനുങ്ങ് മലയാള സിനിമാ സംഗീതത്തിലെ ഏറ്റവും വിഖ്യാതമായ ഒരു കൂട്ടുകെട്ടിന് തുടക്കമിടുന്നു ഭാസ്കരൻ ബാബുരാജ് ടീം. ഭാസ്കരന്റെ ലളിത സുന്ദര രചനകളിൽ മെലഡിയുടെ തേൻതുള്ളികൾ ചാലിച്ച് ചേർക്കുകയായിരുന്നു ബാബുരാജ്. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ നീലവെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ഭാർഗവി നിലയമായിരുന്നു ഈ സഖ്യത്തിന്റെ മാസ്റ്റർ പീസ്. ഭാർഗവി നിലയത്തിലെ ഓരോ ഗാനവും ഓരോ അപൂർവ സുന്ദര ശ്രവ്യാനുഭവം. താമസമിന്ത്യ വരുവാൻ, വാസന്ത പഞ്ചമി നാളിൽ, അറബിക്കടലൊരു മണവാളൻ, ഏകാന്തതയുടെ അപാര തീരം, അങ്ങനെ മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഗാനങ്ങൾ. മലയാള സിനിമയിലെ പഴയ പാട്ടുകൾ പലതും എടുത്തു നോക്കിയാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഭയങ്കര കാളിദാസൻ്റെയൊക്കെ ഉപമയൊക്കെ വെച്ചിട്ട് പാടുന്നത് കേൾക്കാം. പക്ഷെ ഒരിക്കലും ഭാസ്കരൻ മാഷ അങ്ങനെയുള്ള അനൗചിത്യം ഗാനങ്ങളിൽ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. വളരെ ലളിത കോമളമായിട്ടുള്ള പദങ്ങൾ കൊണ്ടാണ് അദ്ദേഹം പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ദേവരാജനുമായി ചേർന്ന് നാദബ്രഹ്മത്തിന്റെ സാഗരം തന്നെ തീർത്തു ഭാസ്കരൻ. ദക്ഷിണാമൂർത്തി, ചിദംബരനാഥ്, പുകഴേന്തി, സലിൽ ചൗധരി, ശ്യാം, MS വിശ്വനാഥൻ, ഉഷാ ഖന്ന തുടങ്ങി പുതിയ തലമുറയിലെ ജോൺസണും രവീന്ദ്രനും വരെയുള്ള എണ്ണമറ്റ സംഗീത സംവിധായകർ ഭാസ്കര ഗീതങ്ങളിൽ നിന്ന് കാലാതിവർത്തിയായ ഗാനശില്പങ്ങൾ മിനഞ്ഞെടുത്തു.
1970s, 1985s, 1990s മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന അവാർഡ് ഭാസ്കരനെ തേടിയെത്തി. യഥാക്രമം സ്ത്രീ, കൊച്ചുതെമ്മാടി, വെങ്കലം എന്നീ സിനിമകളിലെ സുന്ദര ഗാനങ്ങൾക്ക്. ഒത്തിരി ഒത്തിരി മോഹങ്ങൾ കതിരിട്ട പുത്തരി ചമ്പാവ് പാടത്ത്, എന്റെ പുത്തരി ചമ്പാവ് പാടത്ത്. അഭിനേതാവ് എന്ന നിലയിലും മലയാള സിനിമയിൽ ഭാസ്കരന്റെ സാന്നിധ്യമുണ്ട്. ഇവനെ സൃഷ്ടിക്കാൻ ഈശ്വരന് ലജ്ജ തോന്നിയില്ലെങ്കിൽ ഇവനെ കടന്നെടുക്കാൻ ഞാൻ എന്തിനു ലജ്ജിക്കണം? പറയും, പറയും. പത്രപ്രവർത്തകന്റെയും പ്രക്ഷേപകന്റെയും സംഘാടകന്റെയും വൈവിധ്യമാർന്ന റോളുകളിലും നാം ഭാസ്കരനെ കണ്ടു. 1940s ചെന്നൈയിൽ ജയകേരളം വാരികയുടെ പത്രാധിപരായിരുന്ന ഭാസ്കരൻ 1959s കോഴിക്കോട് ആകാശവാണിയിൽ പ്രൊഡ്യൂസറായി ചുമതലയേറ്റു. ജാനകിയുമായിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ആ സമയത്തേക്കും അദ്ദേഹത്തിന് മറവി രോഗം ഏറെക്കുറെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹം കിടക്കുകയാണ്. അപ്പോൾ ചെന്ന് ജാനകിയമ്മ മുന്നിൽ നിന്നപ്പോഴും അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല. ആരാണ്, വരൂ, ഇരിക്കൂ, എവിടുന്നാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ജാനകിയമ്മയ്ക്ക് വളരെ വിഷമം തോന്നി. അദ്ദേഹം അവരൊരു വിതുമ്പൽ അടക്കി വെച്ചുകൊണ്ടാണ് അവർ ഭാസ്കരമാഷ മുമ്പിൽ നിന്നത്. അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു, ജാനകിയമ്മ ചിലപ്പോൾ ഭാസ്കരമാഷ എഴുതിയിട്ട് ജാനകിയമ്മ പാടിയ പാട്ടുകൾ ചിലപ്പോൾ ഒന്ന് പാടി നോക്കൂ, ഒരു പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞെങ്കിലോ എന്ന്. അപ്പോൾ ജാനകിയമ്മ അവർ അദ്ദേഹം എഴുതിയിട്ടുള്ള പാട്ടുകൾ പലതും ഉണ്ട്, ധാരാളം പാട്ടുകളുണ്ട്. താമരക്കൊമ്പിളല്ലോ മമഹൃദയം, വാസന്ത പഞ്ചമി നാളിൽ, താനെ തിരിഞ്ഞു പറയും, ഇതൊക്കെ വെറുതെ ഇങ്ങനെ പാടി മൂളി തുടങ്ങിയപ്പോൾ വളരെ അത്ഭുതം എന്ന് പറയാം. ഭാസ്കര മാഷ് ഈ പാട്ടിൻ്റെ പല്ലവി കഴിഞ്ഞ് അനുപല്ലവിയുടെ ഭാഗം എത്തിയപ്പോൾ അദ്ദേഹം കൂടെ പാടാൻ തുടങ്ങി. ഓർമ്മയിൽ നിന്ന് ഒരുപക്ഷെ ജാനകിയമ്മയെ പോലും അതിശയിപ്പിച്ചുകൊണ്ട് ആ വരികൾ ഒരു തെറ്റും കൂടാതെ ഓർമ്മയിൽ അദ്ദേഹം എടുത്തു ചെല്ലുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വളരെ ഒരു മഹഫിലായിരുന്നു, ഒരു സംഗീത സദിര അവിടെ കഴിഞ്ഞ ശേഷം അദ്ദേഹം പിന്നീട് ജാനകിയമ്മയോട് ചോദിക്കുകയാണ്, വളരെ നല്ല പാട്ടുകൾ, ഇത് ആരാ എഴുതിയത്? രാഷ്ട്രീയവും സാഹിത്യവും സംഗീതവും സിനിമയും എല്ലാം സമന്വയിച്ച സംഭവ ബഹുലമായ ആ സർഗ ജീവിതത്തിന് തിരശീല വീണത് 2007 February 25 അരനൂറ്റാണ്ടുകാലം സുന്ദര രാഗങ്ങൾ ഒഴുകിയ ആ പൊന്നോടക്കുഴൽ നിശബ്ദമായി. പക്ഷേ ആ ഗാനങ്ങൾ ഇന്നും നമ്മെ തേടിയെത്തുന്നു. റേഡിയോയിൽ, ടെലിവിഷനിൽ, ഇന്റർനെറ്റിൽ, മൊബൈൽ ഫോണുകളിൽ അവ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. മലയാളിയുടെ സ്വകാര്യ നിമിഷങ്ങളെ ധന്യവും ദീപ്തവുമാക്കുന്നു ആ ഗാനങ്ങൾ. വാക്കിന് വിലപിടിപ്പേറുമേ സന്ദർഭത്തിൽ ഓർക്കുക വല്ലപ്പോഴും എന്നല്ലാതെന്തോതും ഞാൻ ശിഖരാത്രി തൻ അരമന മുറ്റത്തൊരു പിച്ചകപ്പൂ പന്തലൊരുക്കി വാനം നിലാവിന്റെ പൂങ്കാവിൽ